നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ദുരിതം അനുഭവിക്കുന്നവരാണ് എന്ന ഇറാന്റെ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഖമേനിയുടെ പരാമർശത്തെ ശക്തമായി അപലപിച്ച കേന്ദ്ര സർക്കാർ നമിദിനത്തിന്റെ ഭാഗമായി ഘമേനി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിനെതിരെയാണ് വിമർശനം ശക്തമായിരിക്കുന്നത് ഇന്ത്യ ഘാസ മ്യാൻമാർ എന്നിവിടങ്ങളിൽ മുസ്ലീങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ ശ്രദ്ധിക്കാതെ പോകരുത് എന്നും അങ്ങനെ ചെയ്താൽ സ്വയം ഒരു മുസ്ലിം മുസ്ലീമാണെന്ന് കരുതാനാകില്ല എന്നുമായിരുന്നു ഘമേനി എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ കുറിച്ചത് എന്നാൽ പൂർണമായും തെറ്റായതായും അംഗീകരിക്കാനാവാത്തതുമായ പ്രസ്താവനയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം ഇതിനോട് പ്രതികരിച്ചിട്ടുമുണ്ട് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെക്കുറിച്ച് ഇറാന്റെ പരമോന്നത നേതാവ് നടത്തിയ പരാമർശങ്ങളെ ശക്തമായി തന്നെ അപലപിക്കുന്നു ഇത് തെറ്റായതും അസ്വീകാര്യവുമായ പ്രസ്താവനയാണെന്നും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട് ന്യൂനപക്ഷത്തെക്കുറിച്ച് ഇത്തരം പരാമർശങ്ങൾ നടത്തുമ്പോൾ സ്വന്തം രാജ്യത്തെ മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ചുള്ള രേഖകൾ പരിശോധിക്കണമെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് ന്യൂനപക്ഷങ്ങളെക്കുറിച്ച് ഇത്തരത്തിൽ അഭിപ്രായം നടത്തുന്നവർ ആദ്യം സ്വന്തം കാര്യം ശരിയാക്കട്ടെ അവരുടെ രാജ്യങ്ങളെ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് പരിശോധിക്കട്ടെ എന്നും ഇതിൽ പറയുന്നുണ്ട് മഹുസ അമിനിയുടെ കൊലപാതകത്തിന്റെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് ആയിക്കണക്കിന് സ്ത്രീകൾ ഹിജാബും ഇല്ലാതെ തെരുവിലിറങ്ങി പ്രതിഷേധം നടത്തിയ ദിവസമാണ് ഖമൈനിയുടെ പ്രസ്താവനയും പുറത്തുവന്നത് ഹിജാബ് ധരിച്ചില്ല എന്നാരോപിച്ച് ഹിറാംഗിലെ സദാചാര പോലീസിന്റെ മർദ്ദനത്തിന് ഇരയായാണ് മഹുസ അമിനി എന്ന ഇരുപത്തിരണ്ടുകാരി കൊല്ലപ്പെട്ടത് ഇതിനെതിരെയാണ് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ശക്തമായി വന്നത്